ഈ ചുരത്തിൽ ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ കാലത്ത് എന്ത് തിരക്ക് എന്ന് ചിലപ്പോൾ ഈ സൂചന കണ്ടപ്പോൾ ചിലർക്കെങ്കിലും തോന്നിക്കാണും. പക്ഷേ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകാനുള്ള വാഹനങ്ങൾക്ക് അനുമതി കിട്ടിയതോടെ വയനാട് ചുരത്തിൽ വലിയ തിരക്കാണ്. അവശ്യ സർവീസുകൾ അടക്കം മുടങ്ങുന്ന രീതിയിലേക്ക് ഈ ചുരത്തിലെ തിരക്ക് വഴിമാറിയെന്നാണ് മോട്ടോർ വെഹിക്കിൾ വിഭാഗം പകർത്തിയ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ടൊന്ന് കണ്ടുവരാം. ഭവന പദ്ധതികൾ, റോഡ് നിർമ്മാണം തുടങ്ങി അടിയന്തര പ്രാധാന്യമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ അനുവദിച്ച ഇളവ് വയനാട് ചുരത്തിൽ സൃഷ്ടിച്ച കുരുക്കാണിത്. കല്ലും മണലും അടക്കമുള്ള സാമഗ്രികളുമായി കോഴിക്കോട് ജില്ലയിൽ നിന്ന് ലോറികൾ കൂട്ടത്തോടെ ചുരം കയറാൻ തുടങ്ങിയതോടെ സ്ഥിതി രൂക്ഷമായി. നൂറിലേറെ ടിപ്പർ ലോറികളാണ് ലോഡുമായി നിത്യേന ചുരം കയറുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെയാണ് തിരക്ക് വർദ്ധിച്ചത്. ഒരു വാഹനം ദിവസം ഒരു ലോഡെ കൊണ്ടുപോകാവൂ എന്നാണ് ഉത്തരവെങ്കിലും ഇത് പലരും പാലിക്കുന്നില്ല. ഉത്തരവ് ലംഘിച്ചെത്തിയ ചില വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടുകയും ചെയ്തു. അടിയന്തര പ്രാധാന്യമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് ഇളവ് അനുവദിച്ചതെങ്കിലും പലരും ഈ സാധ്യത ദുരുപയോഗം ചെയ്യുന്നതായും ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. അത്യാവശ്യമുള്ള സേവനങ്ങൾ വൈകാനും ഈ കുരുക്ക് കാരണമാകുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.